Welcome to Shims and Sri's Dream World. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം അല്ലേ? കഥയുടെ പേര് ഫാദേഴ്സ് ബർത്ത്ഡേ. ഒരു വീട്ടില് ഒരു ഗേളും ഒരു അമ്മയും അവരുടെ അമ്മ ആ ഗേളുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ആ ഗേളുടെ അച്ഛന് എന്താ ആ ഗേളിനെ നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ എന്താ ഈ ഗേളുടെ എല്ലാ വർഷവും ബർത്ത്ഡേ ഉണ്ടാവില്ലേ, ആ ഗേളുടെ ബർത്ത്ഡേക്ക് എന്തായാലും ഒരു വലിയ നല്ലൊരു ഗിഫ്റ്റ് എന്താ ആ ഗേളിന് കൊടുക്കായിരുന്നു. ഒരു ദിവസം ആ ഗേളും കൊണ്ട് വിചാരിച്ചു, എനിക്ക് അച്ഛൻ എപ്പോഴും എനിക്ക് എന്താ ഗിഫ്റ്റൊക്കെ വാങ്ങി തന്നില്ലേ, ഈ പ്രാവശ്യം ഞാനും അച്ഛനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു വിചാരിച്ചു. അടുത്ത ദിവസം ആ ഗേളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്താ അപ്പോൾ ആ ഗേൾ എന്ത് ചെയ്തു, ആ ഗേളുടെ അമ്മേനോട് പോയി പറഞ്ഞു. അപ്പോൾ ആ ഗേൾ ഇങ്ങനെ പറയാം അമ്മേനോട്, അമ്മ എനിക്ക് കുറച്ച് പൈസ തരും അച്ഛന് എന്താ ഒരു നല്ലൊരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ അച്ഛൻ്റെ പൈസ കൊണ്ട് തന്നെയാണ് അച്ഛന് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗേൾ പറഞ്ഞു, ആ അല്ല ഞാൻ ചെറിയ കുട്ടിയല്ലേ, ഞാൻ വേറെ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അപ്പം അപ്പോൾ എന്താ ആ അമ്മ പറഞ്ഞു, എന്താ ഗിഫ്റ്റ് വാങ്ങാൻ മണി വേണ്ട എന്ന് പറഞ്ഞു, ഗിഫ്റ്റ് വാങ്ങാൻ മണി വേണ്ട, എന്താ നിനക്ക് എപ്പോഴും അച്ഛന് എന്താ ലവ് കൊണ്ട് ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ആ അമ്മ പോയി. അപ്പോൾ ആ ഗേൾ ഇങ്ങനെ അവിടെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ആലോചിച്ചു. അപ്പോൾ ആ ഗേളിന് ഒരു ഐഡിയ കിട്ടി. എന്താ ചെയ്തതെന്നറിയോ, ആ ഗേൾ എന്താ സ്റ്റോർ റൂം ഉണ്ടാവില്ലേ, സ്റ്റോർ റൂമിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോഴാ ആ ഗേൾ അങ്ങോട്ട് കുറേ എംറ്റി ബോക്സസ് കണ്ടു, കുറേ ഒന്നുമില്ലാത്ത കുറേ ബോക്സസ്. അപ്പോൾ ആ ഗേൾ ഏറ്റവും വലിയ ബോക്സ് എടുത്തു, ഏറ്റവും വലിയ ബോക്സ് എടുത്തിട്ട് റൂമിലേക്ക് അത് ആ ബോക്സ് എടുത്ത് കൊണ്ടുപോയി റൂമിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് അതിൽ ഗോൾഡൻ റാപ്പറും പിന്നെ ഒരു റെഡ് ബോവും വെച്ചു. അപ്പം നല്ല ഭംഗി ഉണ്ടാവില്ലേ. എന്നിട്ട് അടുത്ത ദിവസം ആ ഗേള് ആ പ്രസൻറ്റ് ആ ഗിഫ്റ്റ് ആ അച്ഛന് കൊടുത്തു. അപ്പോൾ ആ അച്ഛൻ വിചാരിച്ചു, ഇത്രയും വലിയ ബോക്സിന് ഈ എന്താ ഈ ഗേൾ എന്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക വിചാരിച്ചു, ഇത്രയും വലിയതല്ലേ വലിയ ബോക്സ് എടുത്ത്. അപ്പോൾ എന്താ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ആലോചിച്ചിട്ട് അത് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ഈ അച്ഛൻ ഒന്ന് ചോദിച്ചു, ഇതെന്താ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ അല്ല അച്ഛൻ ഒന്നും കൂടെ നോക്ക്, കാരണം അതിൽ കുറേ ആ ബോക്സിൻ്റെ ഉള്ളിൽ കുറേ കിസസ് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എന്താ ആ അച്ഛൻ നല്ല എന്താ സന്തോഷമായി, എന്തോ ഗിഫ്റ്റിന് പകരം കുറേ കിസസ് അല്ലേ കൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ആ ഗേള് മണി ഇല്ലാണ്ടല്ലേ എന്താ എന്താ അച്ഛന് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഒരു ഗിഫ്റ്റിന് എന്താ മണിയൊന്നും വേണമെന്നില്ല അല്ലേ. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇഷ്ടമായ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.